ഈശോ ആവശ്യപ്പെടുന്നത് ഉണർന്നിരിക്കാനാണ്, ജാഗരൂകരായിരിക്കാനാണ്, ജാഗ്രതയോടെ ഇരിക്കാനാണ്. എപ്പോഴാണ് ഉണർന്നിരിക്കേണ്ടത്? ആ ചോദ്യത്തിന് ഈശോ പറയുന്നത് ഗ്രഹനാഥൻ വരുന്നത് സന്ധ്യയ്ക്കോ അർദ്ധരാത്രിയിലോ കോഴി കൂകുമ്പോഴോ പ്രഭാതത്തിലോ എന്ന് നിനക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് ഉണർന്നിരിക്കണം, എപ്പോഴും ഉണർന്നിരിക്കണം, 24/7 എന്ന രീതിയിൽ ഉണർവിലായിരിക്കണം. ഇത് മനുഷ്യന് സാധ്യമുള്ള കാര്യമാണോ? ഒരിക്കലേ ഒരു ശിഷ്യൻ സെൻ മാസ്റ്ററുടെ അടുത്തേക്ക് തിരികെ ചെന്നു യാത്ര പറയാനായിട്ട്. 10 വർഷത്തെ പരിശീലനത്തിന് ശേഷം അകത്തേക്ക് കയറിയപ്പം മാസ്റ്റർ ശിഷ്യനോട് ചോദിച്ചു, അല്ല നീ നിൻ്റെ മെതിയടിയും കുടയും പുറത്തു വച്ചു അല്ലേ? അവൻ തലകൂലക്കി സമ്മതിച്ചു. ആട്ടെ, അങ്ങനെയെങ്കിൽ നിൻ്റെ മെതിയടി നീ കഥകിൻ്റെ ഇടതുവശത്താണോ വലതുവശത്താണോ വെച്ചത്? അതിന് അവൻ ഉത്തരവില്ലായിരുന്നു. അതോടെ അവൻ അവബോധത്തിലേക്ക് പൂർണ്ണമായിട്ട് ഉണർന്നില്ലെന്ന് ബോധമായി. അടുത്ത ഒരു 10 വർഷം അതിനുള്ള പരിശീലനം. വർത്തമാന കാലത്തിലേക്ക് നീ ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് പൂർണ്ണമായിട്ട് ഉണർന്നിരിക്കുക. കഴിഞ്ഞ വർഷം മരിച്ചുപോയ വിയറ്റ്നാമിലെ സെൻ മാസ്റ്ററുടെ പ്രശസ്തമായൊരു പുസ്തകമുണ്ട്, ദ മിറക്കിൾ ഓഫ് മൈൻഡ്ഫുൾനെസ്, ഉണർവിൻ്റെ അത്ഭുതം എന്ന് പറയാം. അതായത് വർത്തമാനകാലത്തിലേക്ക് മനസ്സിനെ പിടിച്ചു നിർത്താനുള്ള പരിശീലന പദ്ധതികളാണ് ഇതിൻ്റെ ഉള്ളടക്കം. ഈശോ ആവശ്യപ്പെടുന്നത് ഉണർന്നിരിക്കാനാണ്, നിരന്തരം ഉണർവിലായിരിക്കാനാണ്. അങ്ങനെ ഉണർന്നിരുന്നാൽ കടന്നു വരുന്ന കർത്താവിനെ, കടന്നു വരുന്ന ദൈവസാന്നിധ്യത്തെ, കടന്നു വരുന്നവനെ സ്വീകരിക്കാനായിട്ട് പറ്റും. ഫലമോ നിന്നിലുള്ള ക്രിസ്തു സാന്നിധ്യം, അത് പൊട്ടി മുളച്ച് വളർന്നു വരും നീ ഉണർവിൽ തുടർച്ചയായിട്ട് ആയിരുന്നാൽ.